കൊല്ലം ഇരവിപുരത്ത് മകളുടെ ആൺ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായി. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അരുണിനെ പ്രതി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയെന്ന് അരുണിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. മദ്യപിച്ചു കഴിഞ്ഞാൽ അരുണിനെ പ്രസാദ് സ്ഥിരമായി ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് അരുണിൻ്റെ പിതാവ് 24 വ്യക്തമാക്കിയിരുന്നു. ദുരഭിമാന കൊലയെന്ന വാദവും അരുണിൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞു. ഈ കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോകണം, ഒരു 3 പിന്നിലേക്ക്. 3 മുമ്പാണ് ഇരവിപുരം സ്വദേശിയായ അരുണും പ്രസാദിൻ്റെ മകളും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത്. ഇഷ്ടം പ്രണയമായി. പ്രണയം വീട്ടുകാരറിഞ്ഞു. ഒടുവിൽ പ്രശ്നമായി. വീട്ടുകാർ ഒടുവിൽ അരുണിൻ്റെയും പ്രസാദിൻ്റെ മകളുടെയും പ്രണയബന്ധത്തിന് അനുകൂലമായ നിലപാടെടുത്തു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ അരുണും പ്രസാദും തമ്മിലുണ്ടായി. പരാതികൾ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ കയറി. ഒടുവിൽ ഇരു കൂട്ടരും പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീർത്തു. പെൺകുട്ടി അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസവും മാറ്റി. പ്രസാദ് വിളിച്ചു വരുത്തിയെന്ന്, നീ ഒരു കാര്യം ചെയ്ത് സ്നേഹം നിൽക്കുന്നിടത്തോട്ട് പോ, ഞാൻ അവിടെ ഉണ്ട് എന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അരുണും പ്രസാദും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുന്നത്. അരുണിനെ ഫോണിൽ വിളിച്ച പ്രസാദ് അരുണിനെ വീണ്ടും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഫോൺ വിളി അവസാനിച്ച് മിനിറ്റുകൾക്കകം പ്രസാദ് അരുണിൻ്റെ വീട്ടിലെത്തി. പക്ഷേ അരുൺ വീട്ടിലുണ്ടായിരുന്നില്ല. അവനെ എൻ്റെ കയ്യിലൊന്ന് കിട്ടണോ ഇന്ന്? അവൻ്റെ എന്നെ മുമ്പിലൊന്ന് നിർത്തിയാൽ മതി, എൻ്റെ മുമ്പിലൊന്ന് കിട്ടിയാൽ മതി. ഇവനെ വിളിച്ചതാ അങ്ങോട്ട്, വാടാ നമുക്ക് സംസാരിച്ച് തീർക്കാനുണ്ട്. എപ്പോഴേക്കങ്ങ് സംസാരം സംസാരം സംസാരം, അങ്ങനെയാണ്, അങ്ങനെ വിളിപ്പിച്ചിട്ടാണ് ചെയ്തത്. പിന്നാലെ 6 അരുൺ പ്രസാദ് ആവശ്യപ്പെട്ട പ്രകാരം മാമൂട്ടിക്കടവിലെ ബന്ധു വീട്ടിലേക്ക് പോയി. കൂട്ടുകാരനും ഒപ്പമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സംസാരം വാക്കു തർക്കത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും കലാശിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ നോക്കി. പിന്നെ മെങ്ങേരി എന്നെ തള്ളിയിട്ടിട്ട് കത്തി എങ്ങാണ്ട് എവിടുന്ന് എടുത്തു, ഞാൻ കണ്ടില്ല. കത്തി എടുത്തിട്ട് ആദ്യം അവനെ കുത്താൻ പോയി. അപ്പോൾ പിടിച്ചു മാറ്റിയപ്പോൾ അയാൾ എന്നെ കുത്താൻ വന്നു. എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലേക്ക് കയറിയപ്പോൾ അയാൾ പിന്നെ അവനെ കുത്തി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 മരണം സംഭവിക്കുകയായിരുന്നു. പിന്നാലെ പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി. മകളെ ശല്യം ചെയ്തയാളെ താൻ കൊന്നുവെന്നായിരുന്നു പ്രസാദ് പോലീസിനോട് പറഞ്ഞത്. മകനെ കൊല്ലുമെന്ന് പ്രസാദ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കരുതിക്കുട്ടിയാണ് കൊലപാതകമെന്നും അരുണിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. കൊലയ്ക്ക് പിന്നിൽ ജാതിമത പ്രശ്നങ്ങളില്ലെന്നും പ്രസാദിൻ്റെ മദ്യപാനമാണ് ഇതിന് കാരണമെന്നും അരുണിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജാതിഭേദം അങ്ങനെ ഒന്നുമില്ല. അത് ഇപ്പോൾ എൻ്റെയും വൈഫ് ഹിന്ദുവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതില്ല. അത് അവർക്കും ഇല്ലായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസാദനം സമ്മതമായിരുന്നു. പക്ഷേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് കള്ളുപിടിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാകും. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആണും പെണ്ണും തമ്മിൽ പ്രണയമുണ്ടാവുക സ്വാഭാവികമാണ്. ആ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് കത്തിയെടുക്കുവാൻ തുടങ്ങിയാൽ അതിലെ ഒടുവിലത്തെ പേരാകില്ല അരുണിൻ്റേത്. എന്തിൻ്റെ പേരിലായാലും അരുണിനെ കൊന്ന പ്രസാദ് ദയ അർഹിക്കുന്നില്ല. ക്യാമറമാൻ ശ്രീകാന്ത് PS അരുൺ രാജ്, 24 കൊല്ലം. നീചമായ കൊലപാതകമാണ് കൊല്ലത്തെ ഇരവിപുരത്ത് അരങ്ങേറിയത്. നിർഭാഗ്യകരമായി പോയി ഈ സംഭവം. 18-19 വയസ്സ് പ്രായമുള്ള ഒരാളെ താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തുക, നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്.